ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷൻ ഇടാമെന്ന് പറഞ്ഞതാണ്. അപ്പം എനിക്ക് ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ടായതുകൊണ്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ എനിക്ക് ഇടാൻ പറ്റിയില്ല. അതിന് എല്ലാവരോടും സോറി. പിന്നെ നമുക്കെന്നാൽ ആ ഡയറക്റ്റായിട്ട് വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിലേക്ക് കടക്കാം. ആ ഇൻട്രൊഡക്ഷനൊക്കെ ഒന്ന് കേട്ടതിന് ശേഷം ഇതിലേക്ക് വരിക കേട്ടോ. എന്നാലാണ് ക്ലിയർ ആയിട്ട് കിട്ടുക എന്തൊക്കെയാണ് അതിൻ്റെ പാർട്ട്, എവിടേക്കാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാവുക. ഓക്കെ, അപ്പം നമുക്ക് വാട്ടർ വാസ്കുലർ സിസ്റ്റം നോക്കാം. എക്കിനോഡർമേറ്റഡ് വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് സിസ്റ്റം ഓഫ് ഫ്ലൂയിഡ് ഫിൽ സീലോമിക് കനാൽസ്. ഈ ഒരു എക്കിനോഡർമേറ്റിനെ നോക്കുന്ന സമയത്ത് അതിൽ കുറേ സീലോമിക് കനാൽസ് കാണാം. അതൊക്കെ എന്തായിരിക്കും? ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ഇതിൽ കൂടെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന, നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന പോലെയാണ് ഈ ഫ്ലൂയിഡ് എക്കിനോഡർമേറ്റയുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് കുറേ എന്തൊക്കെ കാണാം? അമീബ പോലത്തെ കോർപ്പസൽസ് കാണാം. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഫ്ലൂയിഡിലെ RBC എന്ന് പറയുന്ന പോലെ നമ്മൾ ഒരു എന്താ പറയുക, സ്റ്റാർഫിഷിനെ എടുക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ അവരുടെ ഫ്ലൂയിഡിൽ നമുക്ക് കുറേ അമീബോയിഡ് കോർപ്പസൽസിനെയാണ് കാണാൻ പറ്റുന്നത്. ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഒരു ഹൈഡ്രോളിക് പ്രഷർ മെക്കാനിസം കൊണ്ടാണ്. വാട്ടറിൻ്റെ പ്രഷറിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെയാണ് ഈ ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ ഒരു വാട്ടർ വാസ്കുലർ സിസ്റ്റം വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിന് മൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഇതിൻ്റെ 2 ഫീറ്റ് അനക്കാനും ഒക്കെ പറ്റുന്നത്. പിന്നെ നമ്മൾ സ്റ്റാർഫിഷിൻ്റെ വാട്ടർ വാസ്കുലർ സിസ്റ്റം നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ പാർട്ട് കാണാം, കുറേ ഭാഗങ്ങൾ ഇങ്ങനെ കാണാം. ഏതൊക്കെയാണ്? മാൻഡ്രോപോറൈറ്റ്, നമ്മളിതിനെ പറ്റിയൊക്കെ നേരത്തെ ചെറുതായിട്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട് മാൻഡ്രോപോറൈറ്റിനൊക്കെ പറ്റിയിട്ട്. സ്റ്റോൺ കനാൽ, റിംഗ് കനാൽ, റേഡിയൽ കനാൽ, പോളിയൻ വെസിക്കിൾസ്, ടേഡ്മാൻ ബോഡീസ്, പിന്നെ 2 ഫീറ്റ് അല്ലെങ്കിൽ പാരപോഡിയ എന്ന് വിളിക്കാം. ഓരോ പാർട്ടും ഇതിൻ്റെ അകത്തുണ്ട്, 1 by 1 എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ്? മാൻഡ്രോപോറൈറ്റ്, സ്റ്റോൺ കനാൽ, റിംഗ് കനാൽ, റേഡിയൽ കനാൽ, പോളിയൻ വെസിക്കിൾസ്, ടൈറ്റ്മാൻ ബോഡീസ് ആൻഡ് 2 ഫീറ്റ് ഓർ പാരപോഡിയ. ഇനി ഇതിൽ ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇനി ആ ഫസ്റ്റ് മാൻഡ്രോപോറൈറ്റിനെ പറ്റി നോക്കാം. അത് നോക്കുന്ന സമയത്ത് ഇതൊരു പോറസ് ആൻഡ് സീവ് ലൈക് കൽക്കേരിയസ് പ്ലേറ്റ് ആണ്. അപ്പം കാൽസ്യം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്ലേറ്റാണ്. അതിൽ കുറേ പോറ് കാണാം. അതേപോലെ തന്നെ സീവ് ലൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തരിപ്പിയൊക്കെ പോലത്തെ ഒരു സ്ട്രക്ചറാണ് എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സ്റ്റാർഫിഷിൻ്റെ അബോറൽ സർഫസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ അബോറൽ സർഫസ് എന്താ ഒന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിത് സ്റ്റാർഫിഷിൻ്റെ അബോറൽ സർഫസിൽ കാണാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ, ഈ ഒരു മാൻഡ്രോപോറൈറ്റ് റേഡിയൽ ആംസിൻ്റെ 2 റേഡിയൽ ആംസിൻ്റെ നടുവിലായിട്ടാണ് കാണുക. ആ റേഡിയൽ ആംസിനെ നമ്മൾ BIVM എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണാം. അപ്പോളേ ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് സംഭവം എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ മാൻഡ്രോപോറൈറ്റ് നമുക്ക് 2 റേഡിയൽ ആംസിൻ്റെ നടുവിലായിട്ടാണ് കാണാൻ പറ്റുക. ഇതിൻ്റെ എക്സ്റ്റേണൽ പാർട്ടിലായിട്ട് കുറച്ച് ഫ്ലജല്ലേറ്റഡ് എപ്പിത്തീലിയം കാണും. ഇതിൻ്റെ സർഫസ് വ്യൂവും അതേപോലെ തന്നെ വേർട്ടിക്കൽ വ്യൂവുമാണ് മാൻഡ്രോപോറൈറ്റിൻ്റെ. ഇതാ ഇതിൻ്റെ സർഫസ് നോക്കിയ സമയത്ത് നമുക്കിവിടെ കുറേ ഫ്ലജല്ലയുള്ള എപ്പിത്തീലിയം കാണാം. പിന്നെ അതിൽ നിന്ന് കുറേ റേഡിയേറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂവ്സ് കാണാം. അതായത് ഈ ഒരു സർഫസ് വ്യൂ നോക്കുന്ന സമയത്ത് കാണാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടോ അങ്ങനെ അങ്ങനെ കുറേ ഗ്രൂവ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, 2 വ്യൂ കേട്ടോ, ഇത് സർഫസ് വ്യൂവും ഇത് വേർട്ടിക്കൽ വ്യൂവുമാണ്. പിന്നെ ഈ ഒരു ഓരോ ഗ്രൂവിലും നമുക്കൊരു മൈന്യൂട്ട് ഓപ്പണിങ് കാണാം ഓരോ ഗ്രൂവിൻ്റെയും ഇതായിട്ട്. ആ ഒരു ഇത് അവിടെയൊക്കെ കാണുന്ന ഈ ഓപ്പണിംഗ് ഉണ്ട്, ഇതൊക്കെ ഗ്രൂവ് ആട്ടോ. ഇവിടെയൊക്കെ കാണുന്ന ഈ ഓപ്പണിങ്ങിനെ നമ്മൾ എന്ത് വിളിക്കും? ഹൈഡ്രോപോർ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ഹൈഡ്രോപോർ. ഈ ഹൈഡ്രോപോർ വഴിയാണ് വാട്ടർ വാസ്കുലർ കനാൽസിലേക്ക് വെള്ളം കയറുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതിൻ്റെ പുറംഭാഗത്തായിട്ട് നമുക്ക് ഫ്ലജല്ലേറ്റഡ് എപ്പിത്തീലിയം കാണാം. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറേ റേഡിയേറ്റിംഗ് ഗ്രൂവ് കാണാം. ഈ ഗ്രൂവിൻ്റെ മേലേറ്റ് നമുക്കൊരു ഓപ്പണിങ് കാണാം, അതിനെ നമ്മൾ ഹൈഡ്രോപോർ അല്ലെങ്കിൽ വാട്ടർ പോർ എന്നൊക്കെ വിളിക്കും. ഇതുവഴിയാണ് വെള്ളം ഉള്ളിലേക്ക് കയറുന്നത്. ഈ ഓരോ ഹൈഡ്രോപോറും
പിന്നെ ഇങ്ങനെ മെല്ലെ തുറന്നിട്ട് ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള പോർ കനാലിലേക്ക് തുറക്കും. ദാ ഈ ഒരു ഇവിടുന്ന് വെള്ളം ഇതിലേക്ക് കയറി ഈ ഹൈഡ്രോ പോർ വഴി ഈ ഒരു പോർ കനാലിലേക്ക് വന്നു. പോർ കനാലിൽ ഈ ഒരു പിക്ചറിൽ നോക്കുമ്പോൾ തന്നെ കാണാം, കണ്ടോ കുഞ്ഞി കുഞ്ഞി ഫ്ലജല്ലാസ് കാണാം. അപ്പോൾ അങ്ങനെയുള്ള പോർ കനാലിലേക്ക് വെള്ളം വന്ന് അങ്ങനെ കുറേ പോർ കനാൽ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാവും, കലക്റ്റിംഗ് കനാൽ ഉണ്ടാവും. ദാ ഇതാണ് കലക്റ്റിംഗ് കനാൽ. പിന്നെ എല്ലാ കലക്റ്റിംഗ് കനാലും കൂടി കൂടിച്ചേർന്നിട്ട് എങ്ങോട്ട് ഓപ്പൺ ആവുകയാണ്, ആംബുലയിലേക്ക് ഓപ്പൺ ആവുകയാണ്. ഇതാണ് ആംബുല. ഓക്കെ, ഇതിൻ്റെ ആംബുല എന്ന് പറയുന്നത് മാൻട്രോപൊറൈറ്റിൻ്റെ ആംബുലയാണ്. ഓക്കെ, അതുവരെ ഓക്കെ അല്ലേ. പിന്നെ അതിന് ശേഷം ഈ പിക്ചറിലേക്ക് വരാവേ. ഇപ്പം നമ്മുടെ നമ്മുടെ മാൻട്രോപൊറൈറ്റ്, അതിൻ്റെ ആംബുല, അതിന് ശേഷം ആംബുലയിൽ നിന്ന് നേരെ താഴേക്ക് എന്തിലേക്ക് ഓപ്പൺ ആവുകയാണ്, ഒരു സ്റ്റോൺ കനാലിലേക്ക് ഓപ്പൺ ആവുകയാണ്. ഈ സ്റ്റോൺ കനാലിൻ്റെ ഷേപ്പ് നോക്കുന്ന സമയത്ത് കർവ്ഡ് ആണ്, ഒരു വളവ് ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് അത് കർവ്ഡ് കനാൽ ആണ്. അതിന് നമ്മൾ സ്റ്റോൺ കനാൽ അല്ലെങ്കിൽ മാൻട്രോപൊറൈറ്റ് കനാൽ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് എത്തി, ഏതാണ്, സ്റ്റോൺ കനാലാണ്. അപ്പോൾ സ്റ്റോൺ കനാലിനെ പറ്റി നോക്കുന്ന സമയത്ത് അതിൻ്റെ വാൾസിനെ സപ്പോർട്ട് ചെയ്ത് കുറേ കാൽസ്യം റിങ്സ് ഉണ്ട്. കാൽക്കേരിയസ് റിങ്സ് എന്ന് പറഞ്ഞാൽ കാൽസ്യം കൊണ്ടുണ്ടാക്കിയ റിങ്സ് ഉണ്ട്. ദാ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം കുറേ റിങ് പോലെയല്ലേ കിടക്കുന്നത്. ആ റിങ് ഉണ്ടാക്കിയിരിക്കുന്നത് കാൽസ്യം കൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ ല്യൂമൻ, ല്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പൈപ്പിൻ്റെ ഉള്ളിലെ നടുഭാഗം ഉണ്ടല്ലോ അതാണ് ല്യൂമൻ. അതിൻ ആ ഒരു ഭാഗത്ത് നമുക്ക് കുറേ ഫ്ലജല്ലേറ്റഡ് സെൽസാണ് കാണാൻ പറ്റുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, വെള്ളത്തിന് ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഫ്ലജല്ലേറ്റഡ് സെൽസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റോൺ കനാൽ നേരെ പെൻറ്റഗണൽ റിംഗ് കനാലിലേക്ക് ഓപ്പൺ ആവും. നമ്മളതിനെ ആംബുലാർക്കൽ റിംഗ് അല്ലെങ്കിൽ വാട്ടർ വാസ്കുലാർ റിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് ഈ ഒരു റിംഗ് ഉള്ളത് മൗത്തിനെ ചുറ്റുമായിട്ടാണ്. പിന്നെ ഇതിൻ്റെ റേഡിയൽ എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ ഓരോ ആംസിനെയായിരുന്നല്ലോ പറഞ്ഞത്, അതിൻ്റെ നടുവുന്നായിട്ട്, അതുകൊണ്ട് ഇൻ്റർ റേഡിയലി എന്നാണ് പറയുന്നത്. ഇൻ്റർ റേഡിയലി ആയിട്ട് നമുക്ക് പുറത്തേക്ക് കുറച്ച് ബ്ലാഡേഴ്സ് കാണാം, കോൺട്രാക്റ്റൈൽ ആയിട്ടുള്ള ബ്ലാഡേഴ്സ് കാണാം. മീൻസ് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഞെങ്ങാനൊക്കെ പറ്റുന്ന ടൈപ്പുള്ള ബ്ലാഡേഴ്സ് കാണാം. അതിനെ നമ്മൾ പോളിയൻ വെസിക്കിൾസ് എന്നാണ് വിളിക്കുക. ഇതാണ് കേട്ടോ പോളിയൻ വെസിക്കിൾസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതാ പോളിയൻ വെസിക്കിൾസ് ഇത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പോളിയൻ വെസിക്കിൾസിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട്, ഇതാ ഈ ഭാഗത്തും ഈ ഭാഗത്തുമായിട്ട് നമുക്ക് ഒരു ഗ്ലാൻഡുലാർ ബോഡി കാണാം, ഒരു ഗ്ലാൻസ് പോലത്തെ ഒരു ബോഡി കാണാം. അതിനെ നമ്മൾ ടൈഡ്മാൻ ബോഡീസ് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ടൈഡ്മാൻ ബോഡീസ് എന്നാണ് വിളിക്കുന്നത്. എല്ലാത്തിൻ്റെയും ചുറ്റുപാട് കണ്ടോ, ഒരു പോളിയൻ വെസിക്കിൾ അതിൻ്റെ രണ്ട് ഭാഗത്ത്, അങ്ങനെ അഞ്ച് പോളിയൻ വെസിക്കിൾസ് ഉണ്ട്. അതിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് നമുക്ക് എന്ത് കാണാം, ടൈഡ്മാൻ ബോഡീസിനെയും കാണാം. ആ ഒരു ടൈഡ്മാൻ ബോഡീസിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കും, റേസ്മോസ് വെസിക്കിൾസ്. എന്താ വിളിക്കുക, റേസ്മോസ് വെസിക്കിൾസ്. ഇനി നമുക്ക് പോളിയൻ വെസിക്കിൾസിൻ്റെ ഫങ്ഷൻസ് എന്താ നോക്കാം. ആദ്യത്തേത് എന്ന് പറയുന്നത് വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിലെ പ്രഷറ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമ്മളെ അമീബോസൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്ലൂയിഡിലൊക്കെ അമീബോസൈറ്റ്സ് പ്രസൻ്റ് ആണ്, അതിനെ ഉണ്ടാക്കുക എന്നുള്ളത് പോളിയൻ വെസിക്കിളിൻ്റെ ഫങ്ഷനാണ്. പിന്നെ സ്റ്റോറേജ് ഓഫ് വാട്ടർ, വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ മൂന്ന് ഫങ്ഷൻസാണുള്ളത്. എന്തൊക്കെയാണ്, റെഗുലേഷൻ ഓഫ് പ്രഷർ ഇൻസൈഡ് വാട്ടർ വാസ്കുലർ സിസ്റ്റം, പ്രൊഡക്ഷൻ ഓഫ് അമീബോസൈറ്റ്സ്, പിന്നെ സ്റ്റോറേജ് ഓഫ് വാട്ടർ. പിന്നെ അടുത്തത് ടൈഡ്മാൻ ബോഡീസിൻ്റെ ഫങ്ഷൻ നോക്കുന്ന സമയത്ത് അത് അമീബോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷനിൽ കൺസേൺ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പോളിയൻ വെസിക്കിൾസിൻ്റെ ഫങ്ഷനാണ് അമീബോസൈറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് ആര്, ടൈഡ്മാൻ ബോഡീസ് എന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം ഈ റിംഗ് കനാലിൽ നിന്ന് പുറത്തേക്ക് അഞ്ച് റേഡിയൽ കനാൽസ് വരും. ഈ ഒരു ഇതാട്ടോ റിംഗ് കനാൽ, അതിൻ്റെ പുറത്തേക്ക് അഞ്ച് റേഡിയൽ കനാൽസ് വരും. അത് ഈ ഒരു ആംബുലാർക്കൽ ഗ്രൂവിൻ്റെ ഉള്ളിൽ കൂടിയാണ് വരിക. എന്നിട്ട് അത് ഇതിൻ്റെ ടിപ്പ് വരെ പോകും. കാണിച്ചു തരാവേ. ദാ ഈ ഒരു സംഭവമാണ് റിംഗ് കനാൽ.
ഇത് നേരത്തെ കാണിച്ച സ്റ്റാർ ഫിഷിൻ്റെ ആംബുലാർക്കൽ കനാൽ വഴി പോയി അതിൻ്റെ ടിപ്പ് വരെ പോവും. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ മറ്റേ ഇമേജ് എടുത്ത് നോക്കുന്ന സമയത്ത് ദാ ഈ ഒരു റേഡിയൽ കനാൽ വന്നു. ഈ ഈ സൈഡാട്ടോ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി റേഡിയൽ കനാലിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഇവിടെ നിന്ന് നോക്കിത്തുടങ്ങാം. റേഡിയൽ കനാലിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് കുഞ്ഞു കുഞ്ഞു കനാൽസ് ആണ്. ഈ ഒരു റേഡിയൽ കനാലിൻ്റെ രണ്ട് ഭാഗത്തേക്ക് കണ്ടു കുഞ്ഞു കുഞ്ഞു കനാൽസ് വരുന്നത്. അതിനെ നമ്മൾ പോഡിയൽ കനാൽസ് എന്ന് വിളിക്കും. ആ പോഡിയൽ കനാൽ നേരെ ഒരു പോഡിയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ട്യൂബ് ഫീറ്റിലേക്ക് ഓപ്പൺ ചെയ്യും. ഇതാണ് ട്യൂബ് ഫീറ്റ് എന്ന് പറയുന്ന സാധനം. ട്യൂബ് ഫീറ്റ് നോക്കുന്ന സമയത്ത് അതൊരു ഹോളോ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഹോളോ ആയിട്ട് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഉള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ ബേസ് പോർഷൻ നോക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ഡയലേറ്റഡ് ആയിട്ടുള്ള ഒരു വീർപ്പിച്ച് വെച്ച പോലത്തെ ഇതും കാണിച്ചിടവേ വീർപ്പിച്ച് വെച്ച പോലത്തെ ഒരു ആംപുല കാണാം. ഇതുണ്ടോ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പോഡിയൽ ആംപുല. പിന്നെ അതിൻ്റെ താഴത്തേക്ക് ഒരു ട്യൂബ് പോലത്തെ ഒരു പോർഷൻ കാണാം. അത് ടെർമിനൽ പോർഷൻ ആട്ടോ, അതിനെ നമ്മൾ പോഡിയൽ ട്യൂബ് എന്ന് വിളിക്കും. അപ്പം ഈ മേലെയുള്ള ഈ കുറച്ചൊരു വീർപ്പിച്ച് വെച്ച പോലത്തെ പോർഷനെ നമ്മൾ പോഡിയൽ ആംബുല എന്ന് വിളിക്കും. അതിന് താഴേക്കുള്ള ആ ട്യൂബ് പോലെയുള്ളതിനെ പോഡിയൽ ട്യൂബ് എന്ന് വിളിക്കും. നമ്മൾ ചില സ്പീഷീസിനെ നോക്കുന്ന സമയത്ത് ഇപ്പം ആസ്ട്രോപെക്റ്റിൻ സ്റ്റാർ ഫിഷിന് തന്നെ വേറൊരു സ്പീഷീസായ ആസ്ട്രോപെക്റ്റിൻ ഇറഗുലാരിസിനെ നോക്കുന്ന സമയത്ത് ഈ പോഡിയൽ ആംബുല എങ്ങനെയായിരിക്കും, ബൈ ലോബ്ഡ് ആയിരിക്കും. ഇവിടെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ ലോബല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ചില കേസിൽ ഇങ്ങനത്തെ ചില സ്പീഷീസിൽ നമുക്കത് ബൈ ലോബ്ഡ് ആയിട്ടുള്ളത് കാണാം. ഈ പോഡിയൽ കനാൽസ് ആംബുലയിലേക്ക് ഓപ്പൺ ആവുന്നത് ഈ ഒരു ട്യൂബിൻ്റെയും ആംബുലയുടെയും ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. ഇത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ട്യൂബിൻ്റെയും ആംബുലേൻ്റെയും ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്ക് സക്കറിനെ കാണാം. അപ്പം മേലെ പോഡിയൽ ആംബുല, നടുവിൽ എന്ന് പറയുന്ന പോലെ പോഡിയൽ ട്യൂബ്, ഏറ്റവും താഴെയായിട്ട് നമുക്ക് സക്കറിനെ കാണാം. ഇതിൽ ഈ പോഡിയൽ ആംബുല എന്ന് പറയുന്ന സാധനം ആംസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക. ഈ ട്യൂബ് മാത്രമാണ്, ട്യൂബും അതേപോലെ തന്നെ ആ സക്കറും ഉണ്ടല്ലോ, അത് മാത്രമാണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിലെ മസിൽസൊക്കെ വളരെയധികം ഡെവലപ്ഡ് ആയിരിക്കും. അപ്പം അത്രയും പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ സ്ട്രക്ചർ നിർത്താം. ഇനി ഇത് എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ആ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിൽ ഈ മൂന്ന് പിക്ചറും ഓർത്ത് വയ്ക്കുക. ഒന്ന് ഫസ്റ്റ് വൺ ഇതാണ് ഫസ്റ്റ് പിക്ചർ, പിന്നെ അതിനുശേഷം ഇത് പറ്റുമെങ്കിൽ വരയ്ക്കുക, ഇത് അതിൻ്റെ ഒരു സർഫസ് വ്യൂ വെർട്ടിക്കൽ സെക്ഷനൊക്കെയാണ്, പിന്നെ ഇതും വരയ്ക്കണം. ഈ ഒരു പിക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ആ പിക്ചർ വരച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇതും കൂടി വരുമ്പോഴാണ് അതിൻ്റെ എല്ലാ പാർട്സും കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത്. ഇതിലും ഉണ്ട്, പക്ഷേ ആ ഒരു ഇതിലിപ്പോൾ ഈ പോഡിയൽ കനാലൊന്നും കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ലല്ലോ, ജസ്റ്റ് ആ പോഡിയം മാത്രം കാണിക്കുന്നുണ്ട്, സക്കർ കാണിക്കുന്നുണ്ട്. നമുക്ക് ആംബുലേനെ പറ്റി പറയണം, ട്യൂബ് പോഡിയൽ ട്യൂബിനെ പറ്റിയൊക്കെ പറയാനുള്ളതുകൊണ്ട് നമ്മൾ ആ ഒരു പിക്ചറും കൂടി വരച്ചാൽ നന്നായിരിക്കും. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാം കേട്ടോ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി ഇതിൻ്റെ ലോക്കോമോഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ഇതിൻ്റെ പോഡിയമാണ് ശരിക്കും ഇതിൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ. ഈ ഒരു ലോക്കോമോഷൻ നടക്കുന്നത് ഹൈഡ്രോളിക് പ്രഷർ മെക്കാനിസം കൊണ്ടാണ്. ആ ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ ഇതിന് ട്യൂബ് ഫീറ്റ് അനക്കാൻ പറ്റൂ. അങ്ങനെ ട്യൂബ് ഫീറ്റ് അനക്കിയാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ലോക്കോമോഷൻ നടക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലോക്കോമോഷൻ എങ്ങനെയൊക്കെയാന്ന് നോക്കാം. ആദ്യം സ്റ്റോൺ കനാലിലെയും അതേപോലെ തന്നെ പോർ കനാലിലെയും ഇവിടെയും അതേപോലെ തന്നെ നമ്മൾ സ്റ്റോൺ കനാലിലെ ഫ്ലജെല്ലാസും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് അടിക്കും. അങ്ങനെ ആ ഒരു അടിക്കുന്ന സമയത്ത് ഹൈഡ്രോപോർ വഴി ഇവിടെയുള്ള ഈ ഹൈഡ്രോപോർ വഴി വെള്ളം ഉള്ളിലേക്ക് കയറും. അതിനുശേഷം ദാ ഈ ഒരു മാൻട്രോപോറൈറ്റിലാണല്ലോ പോർ കനാലും അതേപോലെ തന്നെ ഹൈഡ്രോപോറൊക്കെ ഉള്ളത്. അങ്ങനെ വെള്ളം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നേരെ സ്റ്റോൺ കനാലിൽ കൂടെ കടന്ന് റിംഗ് കനാലിൽ എത്തും. അതിനുശേഷം ഈ റിംഗ് കനാലിൽ കൂടെയൊക്കെ കടന്ന് നേരെ എവിടെ എത്തും, പോഡിയൽ ട്യൂബിലെത്തും. പിന്നെ പോഡിയൽ ട്യൂബിൽ നിന്ന് പോഡിയൽ ആംബുലയിൽ എത്തും. ഇതുവരെയുള്ളത് സിമ്പിളാണ്, ഇവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് റിംഗ് കനാലിൽ വന്ന് അവിടെ നിന്ന് പോഡിയൽ കനാലിൽ വന്ന് പിന്നെ നേരെ പോഡിയൽ ആംബുലയിൽ എത്തും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ആംബുലയിൽ എന്താവും, ആംബുലയിൽ നിറച്ചും വെള്ളം നിറയും. അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇങ്ങനെ ചുരുങ്ങിയിട്ട് നേരെ വെള്ളത്തിനെ പോഡിയൽ ട്യൂബിലേക്ക് കടത്തും. അങ്ങനെ പോഡിയൽ ട്യൂബിലേക്ക് വെള്ളം കടന്നു കഴിയുമ്പോൾ ഈ പോഡിയൽ ട്യൂബ് എന്താവും, പുറത്തേക്ക് വരും. മീൻസ് ആ ഒരു ആമെന്ന്
പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും. എന്നിട്ട് നല്ല സ്റ്റിഫ് ആൻഡ് സ്ട്രോങ് ആയി നിൽക്കും, കാരണം അതിൽ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണല്ലോ. അപ്പം അത് നല്ല നല്ല ശക്തിയായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ഇതാ അതിവിടെ വെള്ളം നിറഞ്ഞ് ഈ പൊടി ലാമ്പുലയിൽ വെള്ളം നിറഞ്ഞ് അവിടെ നിന്ന് നേരെ അത് താഴത്തേക്ക് പുഷ് ചെയ്ത് അപ്പം ഈ ഒരു എന്താ പറയുക പൊടിയൽ ട്യൂബ് ഒന്ന് സ്റ്റിഫായിട്ട് നിന്നു. ആ സ്റ്റിഫായി നിന്ന സാധനം പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം എന്താ ചെയ്യുന്നത്, ആ പുറത്തേക്ക് വന്നതിന് ശേഷം അതിൽ സക്കർ ഒന്നിങ്ങനെ സ്പ്രെഡാവും. എന്നിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ അവിടെ എന്ത് സബ്സ്ട്രേറ്റുമാണോ ഉള്ളത് അതിനോട് നേരെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, നേരെ ഇങ്ങനെ പിടിച്ച് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞ പാട് പോഡിയൽ ട്യൂബിലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് കൺട്രാക്ട് ചെയ്യും. അങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പം ഈ പോഡിയൽ ട്യൂബ് ചെറുതാവും. അതേപോലെ തന്നെ ആ ഒരു നമ്മളെ പോഡിയൽ ട്യൂബിലുണ്ടായിരുന്ന വെള്ളം മൊത്തം ആംബുലയിലേക്ക് കയറി ആ ഒരു ആനിമലിൻ്റെ ബോഡിയിലേക്ക് ഒരു എന്താ പറയുക ഒരു ബാക്ക് ട്രസ്റ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഫോർവേഡ് ട്രസ്റ്റ് കൊടുക്കും. മീൻസ് ഒരു ഫോർവേഡായിട്ടൊരു പ്രഷർ കൊടുക്കും, മേലേക്കൊരു പ്രഷർ കൊടുക്കും കേട്ടോ, അതിനാ ട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്, മീൻസ് ആദ്യം വെള്ളം ആംബുലയിൽ നിന്ന് പോഡിയൽ ട്യൂബിലേക്ക് എത്തുമ്പോൾ അത് പുറത്തേക്ക് വരും, എന്നിട്ട് സക്കർ അറ്റാച്ച് ചെയ്തിട്ടൊന്ന് മൂവ് ചെയ്യും. അതിനുശേഷം വീണ്ടും ഇതേപോലെ വെള്ളം മേലേക്ക് തിരിച്ചു പോവും. എന്നിട്ട് ആ ഒരു തിരിച്ചുപോയി സെയിം മെക്കാനിസം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹോൾ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിന് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് 8 മുതൽ 15 cm/m ആണ്. വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആട്ടോ. പിന്നെ ഇതിൻ്റെ ലോക്കോമോട്ടറി ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കോർഡിനേറ്റ് ആയി. ഈ ഒരു സ്റ്റാർ ഫിഷ് മൂവ് ചെയ്യുമ്പം ഒന്നോ രണ്ടോ ആം ആദ്യം തന്നെ ഇങ്ങനെ മൂവ് ചെയ്യും, ആദ്യം മൂവ്മെൻ്റ് നടത്തും. ആ രണ്ട് ആമാണ് ലീഡിങ് ആം എന്ന് പറയുന്നത്. എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ആദ്യം രണ്ട് ആമാണ് മൂവ് ചെയ്യുക. ഈ ആമിലുള്ള എല്ലാ പൊടിയും ഒരേപോലെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ഇതിൻ്റെ ബോഡിക്കൊന്നും പ്രഷർ ഡാമേജ് നടക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ പൊടിയും ഒരേ സമയത്ത് കോൺട്രാക്ട് ചെയ്യും. എന്നിട്ട് ആ കോൺട്രാക്ട് ചെയ്യുമ്പോൾ അതിനുള്ളിലുള്ള വെള്ളത്തിനൊരു പ്രഷർ വരുമല്ലോ, ആ പ്രഷറിൽ തന്നെ അതിലെ ഫ്ലൂയിഡ് മാൻഡ്രോപ്പറായിട്ട് കൂടെ പുറത്തേക്ക് പോകും. അപ്പം അങ്ങനെ ആ ഒരു പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ഒരാൾ മാൻഡ്രോപ്പറായിട്ടല്ല, അതുകൊണ്ട് മാൻഡ്രോപ്പറായിട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സേഫ്റ്റി വാൾ എന്നും വിളിക്കുന്നു. ഇതിവിടും ഒരേ സമയത്തല്ല പലതും പല സമയത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആംസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഡാമേജൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. പ്രഷറിലല്ല, നല്ല പ്രഷറിൽ വർക്ക് ചെയ്യുന്നൊരു സംഭവമായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്രഷർ ഒഴിവാക്കാൻ വേണ്ടി ആരാണ് സഹായിക്കുന്നത്, മാൻഡ്രോപ്പറായിട്ടല്ലേ പെട്ടെന്ന് ഒരുമിച്ച് വെള്ളം പുറത്തേക്ക് വിട്ടിട്ട്. അതുകൊണ്ട് മാൻഡ്രോപ്പറായിട്ട് ഇവരുടെ സേഫ്റ്റി വാൾവായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു സ്റ്റാർ ഫിഷിൻ്റെ സേഫ്റ്റി വാൾവ് ആരാന്ന് വെച്ചാൽ എന്താ പറയുക, മാൻഡ്രോപ്പറായിട്ടാണ്. പിന്നെ ഇനിയിപ്പം ഇങ്ങനെയൊന്നുമല്ല, ഒരു സോഫ്റ്റ് മഡിലോ അല്ലെങ്കിൽ സാൻഡിലോ ഒക്കെ ഇങ്ങനെ ഇതിന് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഇതിനിങ്ങനെ എന്താ പറയുക അങ്ങനെ സക്കർ വെച്ച് പറ്റി പിടിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ ഈ ട്യൂബ് ഫീറ്റ് എന്താക്കും, ലെഗ് പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് ഒരു കാലുകൾ സാധാ ജീവിയുടെ കാലുകൾ പോലെ ആക്ട് ചെയ്തിട്ട് ഇത് ഗ്രൗണ്ട് കൂടെ ഇങ്ങനെ നടന്ന് പോവും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ലോക്കോമോഷൻ, അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചർ. പിന്നെ ഫസ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം കേൾക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടി ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കുറച്ച് ലേറ്റായി, അടുത്ത വീഡിയോ മുതൽ കറക്റ്റ് കറക്റ്റായിട്ട് ഇടാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.